നാല് ദിവസം ലീവ് എടുത്ത് താമസിക്കേണ്ടതല്ലേ, നേരത്തെ പറയണം, എന്നാലേ ലീവിന് അപ്ലൈ ചെയ്യാൻ പറ്റൂ. മാത്രമല്ല അവിടുത്തെ ഹോട്ടൽ റൂമൊക്കെ ബുക്ക് ചെയ്യണ്ടേ? എല്ലാം ചെയ്യണം അങ്കിളെ. ഇന്ന് രാത്രി തന്നെ ഏട്ടനോട് ചോദിച്ചിട്ട് ഞാൻ വിളിച്ച് പറയാം. ഓക്കെ, എന്നാ അങ്ങനെ ആവട്ടെ, നമുക്ക് രാത്രിയിൽ ബാക്കി കാര്യം സംസാരിക്കാം. ഓക്കെ ഓക്കെ അങ്കിൾ. നിങ്ങൾ ആർഡിയപ്പ ടൂറ് പോന്നെ? യെസ്, ഒരു ടൂറ് പോകുന്നുണ്ട്. ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ വാഗമണ്ണിലേക്കാ പോകുന്നത്. അവിടെ ഇപ്പോ നല്ല മഞ്ഞും തണുപ്പൊക്കെയാ, സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയ കാലാവസ്ഥ. അത് മനസ്സിലായി. ആരുടെ ഒപ്പം പോകുന്നേന്നാ ചോദിച്ചെ. ഞാൻ ആരുടെ ഒപ്പം പോകാനാ സാധ്യത? നിനക്കാരെങ്കിലും സംശയം ഉണ്ടോ? ശ്രീ, എന്നെ ഇട്ട് കളിപ്പിക്കാതെ സത്യം തുറന്നു പറ. ഓഫീസിന്ന് ആരുടെ ഒപ്പം പോകുന്നേ? ടൂറ് പോകുന്ന കാര്യം സത്യ, പക്ഷെ അത് ഓഫീസിലുള്ളവരുടെ ടൂറല്ല, പ്രൈവറ്റാ. പ്രൈവറ്റോ? യെസ്, ഞാൻ മാത്രമല്ല പോകുന്നത്, എന്റെ കൂടെ ഇവിടുന്ന് ഒരു സ്ത്രീ ഉണ്ടോ? ഏത് സ്ത്രീ? നിലീനെ നാട്ടിലെത്തിയോ? നിലീനെ കുറിച്ചുള്ള നിന്റെ ടെൻഷൻ ഇതുവരെ മാറിയില്ലേ? നിലീനെ അല്ല ആ സ്ത്രീ, എന്റെ ഭാര്യ ശരണ്യാണ് ആ സ്ത്രീ. ശ്രീ, മനസ്സിലായില്ലേ? നമ്മൾ ഒരുമിച്ചാണ് വാഗമണ്ണിലേക്ക് ന്യൂ ഇയർ ആഘോഷിക്കാൻ പോകുന്നത്. നമ്മൾ മാത്രമല്ല, നമ്മളുടെ ഫാമിലിയിൽ എല്ലാവരും കൂടിയാണ് പോകുന്നത്. അക്കാര്യം പ്രതീക്ഷ ഇപ്പൊ എന്നെ വിളിച്ചു പറഞ്ഞത്. അനിരുദ്ധന്റെ പ്ലാനാ ഈ ടൂർ പരിപാടി. വേറെ ആരെല്ലാം വരുന്നുണ്ട്? ഏട്ടനെ സുമിത്രയും വരുന്നുണ്ടോ? അവരെ ഒഴിവാക്കി എന്തായാലും പോവില്ലല്ലോ. അത് ശരിയാവോ? വേദിക ഏട്ടനും വരുമ്പോ സുമിത്രയുടെ കൂടെ ഉണ്ടാവുന്നത് യാത്രയിൽ കല്ലുകടിയാവില്ലേ? സുമിത്രയല്ല, വേദിക വരുന്നതാണ് ഈ യാത്രയിലെ കല്ലുകടി. അതുകൊണ്ട് വേദികയെ കൊണ്ടുപോകാൻ സാധ്യതയില്ല, ബാക്കി എല്ലാവരും ഉണ്ടാവും. ഇപ്പൊ യാതൊരു റിലേഷനും ഇല്ലാത്ത ഏട്ടനും സുമിത്രയും ഇതുപോലൊരു സെലിബ്രേഷൻ വരുന്നത് ശരിയല്ല. സിദ്ധു ഏട്ടനും സുമിത്രയും ഇല്ലാതെ എന്താ ആഘോഷം? അവർക്ക് രണ്ടുപേർക്കും മാനസികമായി ഉല്ലസിക്കാൻ ഇതുപോലൊരു യാത്ര ആവശ്യം. അവരുടെ മാനസിക വിഷമങ്ങളെല്ലാം മറക്കാനാണ് ഈ യാത്ര. ഈ ട്രിപ്പ് അനിരുദ്ധിന്റെ പ്ലാനാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അതെ. ഇപ്പൊ എനിക്കൊരു സംശയം, ഈ ടൂർ പ്രോഗ്രാമിന്റെ സൂത്രധാരൻ നിങ്ങളാണോ? ഏട്ടനെ സുമിത്രയെ ഒന്നിപ്പിക്കുമെന്ന് എന്നെ വെല്ലുവിളിച്ച നിങ്ങൾ ഇങ്ങനെയൊരു പരിപാടി പ്ലാൻ ചെയ്യില്ലെന്ന് വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇക്കാര്യത്തിൽ നിന്നെ സത്യം ബോധ്യപ്പെടുത്താൻ എത്ര ശ്രമിച്ചാലും നിന്റെ സംശയം കൂടിക്കൊണ്ടേയിരിക്കും. കൂടുതൽ ചിന്തിച്ചൊരു നല്ല ട്രിപ്പ് പോകാനുള്ള ചാൻസ് നീ ആയിട്ടില്ല ഉണ്ടാക്കരുത്. വേദികയെ നിങ്ങൾ മനഃപൂർവ്വം ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല. അതിന്റെ പേരിൽ ഈ യാത്രയ്ക്ക് നീ വരാതിരുന്ന, ഈ ട്രിപ്പിൽ നിന്നൊഴിവായി ഞാൻ മറ്റൊരു ട്രിപ്പിന് പോകും. പിന്നീട് നീ ദുഃഖിച്ച് കണ്ണീരൊലിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാവരുത്. അതുകൊണ്ട് ഈ ഫാമിലി ട്രിപ്പിന് പോകാൻ നീ തയ്യാറായിക്കോ. പ്രതീഷും സഞ്ജനയും വെറുതെ വന്നതാണോ? വെറുതെ വന്നല്ല, അവരെല്ലാരും കൂടി ഒരു ഫാമിലി ടൂർ പോകാൻ ഉദ്ദേശിക്കുന്നു. ഞാനും കൂടി ചെല്ലണമെന്ന് പറയുന്നു. അക്കാര്യത്തെ പറ്റി സംസാരിക്കാമെന്ന്. എന്നിട്ട് സിദ്ധു എന്തു മറുപടി പറഞ്ഞു? ആലോചിക്കാന്ന് പറഞ്ഞു. എന്തിനാ ആലോചിക്കാന്ന് പറഞ്ഞു? പിന്നെ എന്താ ഞാൻ അവരോട് പറയേണ്ടിയിരുന്നത്? വരാൻ സൗകര്യമില്ലെന്ന് പറയണമായിരുന്നു. അപ്പോ അവർക്കൊപ്പം ടൂർ പോകാൻ നിങ്ങൾക്ക് സമ്മതമാണോ? ഈ വിഷയം ഇപ്പൊ സംസാരിച്ച എനിക്ക് കൃത്യസമയത്ത് ഓഫീസിലെത്താൻ കഴിഞ്ഞെന്ന് വരില്ല. നമുക്ക് പിന്നീട് സംസാരിക്കാം. നിങ്ങൾ അവരുമായിട്ട് സംസാരിക്കുന്നതെല്ലാം ഞാൻ കേട്ടു. എല്ലാം കേട്ടെങ്കിൽ പിന്നെന്തിനാ ഈ ചോദ്യം ആവർത്തിക്കുന്നത്? എന്റെ മറുപടിയും നീ കേട്ടുകാണുമല്ലോ. ഈ യാത്രയിൽ സുമിത്രയുണ്ടോന്ന് നിങ്ങൾ എന്തിനാ അന്വേഷിച്ചത്? സുമിത്രയുണ്ടെങ്കിൽ പോകാം, ഇല്ലെങ്കിൽ പോകണ്ടെന്ന് തീരുമാനിക്കാനാണോ? സുമിത്ര വരുമെന്ന് അറിഞ്ഞപ്പോഴാ നിങ്ങൾ പോകുന്ന കാര്യം ആലോചിക്കാന്ന് പറഞ്ഞത്. ടൂറ് പോകാൻ മോനും മരുമോളും വന്ന് നിങ്ങളെ ക്ഷണിച്ചു. ഞാനാരാ? നിങ്ങളുടെ ഭാര്യയല്ലേ? എന്നെ ക്ഷണിക്കാനുള്ള വിവരമോ ബോധമോ വന്നവർക്കുണ്ടായില്ല. നിങ്ങൾക്കെങ്കിലും അത് ഉണ്ടാകേണ്ടതായിരുന്നില്ലേ? വേദികയെ കൂടി വിളിക്കണമെന്ന് അവരോട് പറയാൻ നിങ്ങളുടെ നാവ് അനങ്ങിയില്ലല്ലോ. ഈ ടൂറിന്റെ ഓപ്പറേറ്റർ ഞാനല്ല,
നിന്നെ വിളിക്കേണ്ടത് അവരുടെ ഇഷ്ടമാണ്. നിന്നെ ക്ഷണിക്കാത്തതിന് ഞാൻ കുറ്റക്കാരനല്ല. എന്റെ ഭാര്യയെ കൂടി വിളിച്ചാലേ ചോറിന് വരുന്ന കാര്യം എനിക്ക് ആലോചിക്കാനാവൂന്ന് സിദ്ധുവിന് പറയാമായിരുന്നില്ലേ? എന്നിട്ട് നിങ്ങൾ മിണ്ടാതിരുന്ന എന്താ? എനിക്ക് പറയാമായിരുന്നു, പക്ഷേ ഞാൻ മനഃപൂർവ്വം പറയായിരുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ ആവശ്യപ്പെട്ടിട്ട് അവർ നിന്നെ വിളിക്കാൻ തയ്യാറാകാതിരുന്ന അവരുടെ മുമ്പിൽ ഞാൻ ആരാകും? എനിക്കല്ലേ എന്റെ നാണക്കേട്. എന്നെ വിളിക്കാത്ത ഈ യാത്രക്ക് നിങ്ങൾ പോവോ? അതിനുള്ള ഉത്തരം എന്നെ കൊണ്ട് ഇപ്പൊ തന്നെ പറയിപ്പിക്കണോ നിനക്ക്? സോറി രോഹിത്, സ്റ്റാഫുകളുമായി ഒരു ഡിസ്കഷനിലായിരുന്നു, അതാ വരാൻ അല്പം ലേറ്റ് ആയത്. നോ ഇഷ്യൂസ്. ഒരു ഓഫീസിലെ തിരക്കും പ്രശ്നങ്ങളൊക്കെ എന്താണെന്ന് അറിയുന്ന ആളല്ലേ ഞാൻ. സുമിത്ര ഇറങ്ങി വരാൻ ലേറ്റ് ആയപ്പോ ഡിസ്കഷനിലായിരിക്കുന്നു മനസ്സിലായി. രോഹിത് എന്താ വന്നത്? ഞാനൊരു ഹാപ്പി ന്യൂസ് പറയാൻ വേണ്ടി വന്നത്. ഹാപ്പി ന്യൂസ് എന്താ? പൂജ വന്നിട്ടുണ്ടോ? ഇല്ല, അവക്ക് ഉടനെ എക്സാം ഉണ്ട്, അതുകൊണ്ട് ക്രിസ്മസ് വെക്കേഷൻ അവക്ക് സ്റ്റഡി ലീവ്. പിന്നെന്താ? ന്യൂ ഇയർ വരെയല്ലേ. എന്റെ കമ്പനി സ്റ്റാഫുകൾക്ക് വേണ്ടി ഹോട്ടൽ ബ്ലാക്ക് തണ്ടറിലെ ഞാനൊരു ന്യൂ ഇയർ പാർട്ടി ഏർപ്പാടാക്കുന്നുണ്ട്. പൂജയ്ക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് അവളെന്ന് ഓൺലൈനായിട്ട് സെലിബ്രേഷനിൽ പങ്കെടുക്കും. അന്ന് സുമിത്രയും വരണം. സുമിത്രയെ പ്രത്യേകമായിട്ട് ക്ഷണിക്കാൻ വന്നത് ഞാൻ. സോറി രോഹിത്, എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതെന്താ, അന്ന് സുമിത്രയ്ക്ക് മറ്റെന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ? വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി വാഗമണ്ണിലേക്ക് ഒരു ട്രിപ്പ് പോകുന്നുണ്ട്. ഇത്തവണ ന്യൂഇയർ അവിടെ ആഘോഷിക്കണമെന്നാണ് എല്ലാവരുടെയും തീരുമാനം. കുട്ടികളുടെ പ്ലാനിങ്ങാ, എപ്പോഴാ പോകുന്നതെന്നൊന്നും അറിയില്ല. എന്തായാലും ന്യൂഇയർ അവിടെ ആഘോഷിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നല്ല കാര്യം, ഇങ്ങനെയൊക്കെയുള്ള യാത്രകൾ പോകുന്നത് നല്ലല്ലേ. സുമിത്രയ്ക്ക് അതൊരു ചേഞ്ച് ആവും. മക്കളും മരുമക്കളും കൂടി എല്ലാം പ്ലാൻ ചെയ്തിട്ട് ഒടുവിൽ വീട്ടിലെ കാര്യം പറഞ്ഞ് സുമിത്ര പിന്മാറിക്കളയരുത്. പിന്മാറാനാവാത്ത വിധം കുട്ടികൾ എന്നെ ലോക്ക് ചെയ്തിട്ടിരിക്ക. ഒരു രക്ഷയില്ല, പോകേണ്ടി വരും. അപ്പോ സിദ്ധാർത്ഥം വേദികം വരുന്നുണ്ടോ? അവര് വരുന്നുണ്ടല്ലേ? വേദികയെ ഈ ട്രിപ്പിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അയാള് വരുന്നുണ്ട്. വേദികയില്ലാതെ സിദ്ധാർത്ഥം വരാൻ സമ്മതിച്ചോ? എനിക്കറിയില്ല, കുട്ടികളാണ് വിളിച്ചത്, അതുകൊണ്ട് വരും. സിദ്ധാർത്ഥ് വരികയാണെങ്കില് ഈ യാത്ര സുമിത്രയ്ക്ക് എങ്ങനെ എൻജോയ് ചെയ്യാനാവും? പഴയ കാര്യങ്ങൾ പലതും ഓർത്താൽ സിദ്ധാർത്ഥിനൊപ്പം യാത്ര പോയി ന്യൂ ഇയർ ആഘോഷിക്കാൻ സുമിത്രയ്ക്ക് എങ്ങനെ കഴിയും? അല്ല, ഈ യാത്രക്ക് സുമിത്ര മെന്റലി പ്രിപ്പയർഡ് ആണോ? വേദികയില്ലാതെ തനിച്ചു വരുന്ന സിദ്ധാർത്ഥിനൊപ്പമുള്ള ഈ യാത്രക്ക് സുമിത്ര തയ്യാറാണെന്ന് കേൾക്കുമ്പോ എനിക്കെന്തോ അത് അത്ഭുതമായിട്ട് തോന്നുക. ഈ യാത്രയിൽ നിന്നും ആഘോഷത്തിൽ നിന്നും ഒക്കെ പിന്മാറാൻ ഞാൻ ശ്രമിച്ചതാണ് രോഹിത്, പക്ഷെ കുട്ടികൾ സമ്മതിക്കുന്നില്ല. അച്ഛനും അമ്മയും ഈ യാത്രയിൽ ഒരുമിച്ചുണ്ടാവണമെന്ന് അനിരുദ്ധിനാണ് വാശി. പഴയ സ്വഭാവമെല്ലാം മാറിയ അനിയുടെ വാശിയെ എതിർക്കാൻ കഴിയുന്നില്ല. ഞാൻ പോകാതിരുന്ന അവൻ പിണങ്ങിയാലോ? കുട്ടികളുടെ വിഷമം കാണാൻ വയ്യ. അവരുടെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കുന്ന ഞാൻ അതില്ലാതാവാനുള്ള കാരണമാവാൻ പാടില്ലല്ലോ. സുമിത്ര, യു ആർ റൈറ്റ്. മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു അമ്മയിൽ നിന്ന് ഇതല്ലാതെ മറ്റെന്താ പ്രതീക്ഷിക്കുക? ഓക്കെ, സുമിത്ര പോയി വരും. സന്തോഷമായിട്ട് നിങ്ങളുടെ ന്യൂ ഇയർ സെലിബ്രേഷൻ നടക്കട്ടെ. താങ്ക് യു. ഓക്കെ, അപ്പൊ ഞാൻ ഇറങ്ങാം. സിദ്ധാർത്ഥനോടൊപ്പം ഒരു യാത്ര ഷെയർ ചെയ്യാൻ നിനക്ക് എങ്ങനെ കഴിയുന്നു സുന്ദര? മക്കളോട് നിനക്കുള്ള സ്നേഹം ആർക്കും അളക്കാനാവില്ല, അതെനിക്കറിയാം. അളക്കാനാവാത്ത നിന്റെ ആ സ്നേഹം നിന്റെ മക്കൾക്ക് നിന്നോടുണ്ടായിരുന്നെങ്കിൽ നിന്റെ മാനസികാവസ്ഥ അവർ മനസ്സിലാക്കില്ലായിരുന്നു.
മക്കളുടെ അച്ഛനെന്ന് നീ ഇപ്പൊ പറഞ്ഞിറങ്ങിയിരിക്കുന്നു. നിന്നെ ഉപേക്ഷിച്ച് അയാള് പോയപ്പോ സ്വന്തം കുട്ടികളുടെ അമ്മയാണ് നീ എന്ന സത്യം പോലും അയാൾ ഓർത്തില്ലല്ലോ. ആ ഒരു സഹതാപമെങ്കിലും അയാൾക്ക് നിന്നോടുണ്ടായിരുന്നെങ്കിൽ നീ ഒരിക്കലും ഉപേക്ഷിക്കപ്പെടില്ലായിരുന്നല്ലോ സുമിത്രേ. നന്നായിരിക്കട്ടെ, പോയിട്ട് വാ, നിനക്കെന്റെ യാത്രാ മംഗളങ്ങൾ. എന്നെ ഒഴിവാക്കി എല്ലാവരും കൂടി യാത്ര പോകാനാണ് പ്ലാൻ ഇടുന്നത്. ഞാൻ സിദ്ധുവിനെ തനിച്ചു വിടില്ല. പിള്ളേരുടെ പ്ലാൻ കൊള്ളാം, അച്ഛനും അമ്മയും മാത്രം കൂടെ ഉണ്ടാവണം. സുമിത്രയും സിദ്ധാർത്ഥും അങ്ങനെ തനിച്ച് യാത്ര പോയി സന്തോഷിക്കണ്ട. എന്നെ ഒഴിവാക്കി ന്യൂ ഇയർ ആഘോഷിക്കാനാണല്ലോ, അതിന് ഞാൻ സമ്മതിക്കില്ല. ഈ യാത്രയ്ക്ക് സിദ്ധു പോവുകയാണെങ്കിൽ കൂടെ ഞാനും പോയിരിക്കും. അതിനുള്ള വഴി എനിക്കറിയാം. ഹലോ, എന്താ ആന്റി? അനി, നീ തിരക്കിലാണോ? അല്ല, പറഞ്ഞോളൂ. നിന്നെ ഒന്ന് വിളിക്കാൻ വേണ്ടി ഇരിക്കായിരുന്നു, തിരക്കിനിടയില് മറന്നുപോകും മോനെ. എന്ത് കാര്യത്തിന് എന്നെ വിളിക്കാനിരുന്നത്? ഇടയ്ക്കിടെ എന്ത് കാര്യം വന്നാലും നീ എന്നെ വിളിക്കാറുള്ളതാണല്ലോ. നിന്റെ വിളിയില്ലാത്തതുകൊണ്ട് വിളിക്കാതിരുന്നതാ. ആന്റി, ഇപ്പൊ എന്തിനാ വിളിച്ചത്? നിന്റെ വീട്ടിലൊരു പ്രധാനപ്പെട്ട കാര്യം പ്ലാൻ ചെയ്തിട്ട് നീ എന്താ എന്നെ അറിയിക്കാതിരുന്നേ? ആന്റി, അറിയിക്കാൻ തക്കതായ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും വീട്ടിലുണ്ടായില്ലല്ലോ. നിങ്ങൾ ഇത്തവണ ന്യൂ ഇയർ ആഘോഷിക്കാനായിട്ട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. യെസ്, ഇത്തവണ ഞങ്ങളെല്ലാം കൂടി ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് വാഗമണിലേക്ക് പോകാനാ പ്ലാൻ. പ്രതീക്ഷും സഞ്ജനയും കൂടി വന്ന് നിന്റെ അച്ഛനെ ക്ഷണിച്ചു. അവരെന്നോട് ഇക്കാര്യം പറഞ്ഞില്ല മോനെ. എന്നെ നീ ക്ഷണിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഞാൻ. നിന്റെ വിളി വരാത്തതുകൊണ്ടാ ഞാൻ അങ്ങോട്ട് വിളിച്ചത്. എന്നെ ആര് ക്ഷണിച്ചില്ലെങ്കിലും മോൻ വിളിച്ച ആന്റി വന്നിരിക്കും. എന്നാ മോനെ വാഗമണിലേക്ക് പോന്ന്. ഈ ട്രിപ്പിന് പോകുന്നവരുടെ പേരുകൾ ഞങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ആന്റിയുടെ പേരില്ലല്ലോ, പിന്നെന്തിനാ ആന്റിയെ ക്ഷണിക്കുന്നത്? മോനെ, നീ എന്താ എന്റെ പേര് ഉൾപ്പെടുത്താതിരുന്നത്? ഈ ട്രിപ്പിന് ആന്റി വന്നാൽ ശരിയാവില്ലെന്ന് എല്ലാവരുടെ അഭിപ്രായം. ഞാനും ആ അഭിപ്രായത്തോട് യോജിക്കുന്നു. ആന്റി ഈ ട്രിപ്പിന് വരാതിരിക്കുന്നത് നല്ലത്. അനി, എന്നാലും നീ എന്നെ തഴഞ്ഞല്ലോടാ, നിനക്ക് എങ്ങനെ ഇതിന് കഴിയുന്നു? മനഃപൂർവ്വം ചെയ്തതല്ല ആന്റി. ഈ ട്രിപ്പിന് വരുന്നവരിൽ കൂടുതൽ പേരും ആന്റിക്ക് താല്പര്യമില്ലാത്ത ആൾക്കാര്. അങ്ങനൊരു ടീമിനോടൊപ്പം ആന്റി വന്നാ ഈ ട്രിപ്പ് എങ്ങനെ എൻജോയ് ചെയ്യാനാവും? ആന്റി വല്ലാതെ വിഷമിക്കും, അതുകൊണ്ടാ ആന്റി ഒഴിവാക്കിയത്. അപ്പോ എല്ലാവരും കൂടി മനഃപൂർവ്വം എന്നെ ഒഴിവാക്കിയതാണല്ലേ? ഞാൻ കൂടെ ഇല്ലാതെ സുഖമില്ലാത്ത എന്റെ ഭർത്താവിനെ തനിച്ചയക്കുന്നത് എങ്ങനെയാ? അച്ഛന്റെ കാര്യം ഓർത്ത് ആന്റി ടെൻഷൻ ആവണ്ട. അച്ഛന്റെ കാര്യം നോക്കാൻ ഞങ്ങളൊക്കെ ഇല്ലേ? രണ്ട് ഡോക്ടർമാർ ഉൾപ്പെട്ട യാത്രയല്ലേ? അപ്പൊ അച്ഛന്റെ ആരോഗ്യത്തെ പറ്റി ആലോചിച്ച് ആന്റി ടെൻഷൻ ആവണ്ട. ആന്റി, എനിക്കല്പം തിരക്കുണ്ട്, ഇതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് സംസാരിക്കാം. നീയും കൂടി ചേർന്നാണല്ലേ എന്നെ ഒഴിവാക്കിയത്. എന്നെ ഒഴിവാക്കിയിട്ട് നിന്റെയൊക്കെ യാത്ര എങ്ങനെ നടക്കുമെന്ന് എനിക്കറിയണം. ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്ര വേഗം കഴിഞ്ഞു. ഓക്കെ, ഗുഡ്. ഞാൻ പ്രതീക്ഷയിലും വളരെ നന്നായിട്ടുണ്ട്. താങ്ക് യു അച്ഛാ. അച്ഛാ, പ്രതീക്ഷ വിളിക്കുന്നേ. നിന്റെ ഹസ്ബൻഡിനോട് സംസാരിക്കുന്നതിന് എന്റെ പെർമിഷൻ എന്തിനാ? എന്തെങ്കിലും അത്യാവശ്യ കാര്യമായിരിക്കും, എന്താന്ന് ചോദിക്ക്. എന്ത് പ്രതീക്ഷ? ഓക്കെ, ഞാൻ അച്ഛനോട് പറയാം. ശരി. എന്നോട് പറയാനായി പ്രതീക്ഷ എന്താ പറഞ്ഞത്? അവൻ എന്നെ വിളിച്ചുകൂടായിരുന്നു. അച്ഛനെ ട്രൈ ചെയ്തിട്ട് കിട്ടുന്നില്ല എന്നാ പറഞ്ഞു. എന്താ കാര്യം?
നമ്മള് പ്ലാൻ ചെയ്തിരിക്കുന്ന വാഗമൺ ട്രിപ്പിന് ഡേറ്റ് ഓക്കെ ആയെന്ന് പറയാനാ പ്രതീക്ഷ വിളിച്ചത്. എന്നാ പോകുന്നത്? മറ്റന്നാളാ യാത്ര പോകുന്നത്. മറ്റന്നാളോ? നമുക്ക് എല്ലാവർക്കും കൂടെ പോവാനായിട്ട് ശ്രീയങ്ങള് വണ്ടി ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവിടെ ചെന്നു കഴിയുമ്പോ താമസിക്കാനുള്ള ഹോട്ടലും ബുക്ക് ചെയ്തിട്ടുണ്ട്. ന്യൂഇയർ ആഘോഷത്തോടൊപ്പം ശീതളിന്റെ നീറ്റ് വിജയവും സെലിബ്രേറ്റ് ചെയ്യാനാ പ്ലാൻ. അതറിഞ്ഞ ശേഷം ശീതളും ഭയങ്കര ഹാപ്പിയാ. അച്ഛൻ പോകാനായി പ്രിപ്പറേഷൻ തുടങ്ങിക്കോ. മൂന്നാല് ദിവസം ലീവ് എടുക്കേണ്ടി വരും. അച്ഛ, നമ്മളെല്ലാരും ടൂറ് പോകുന്ന കാര്യം പറഞ്ഞപ്പോ അച്ഛൻ എന്താ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നെ? ഈ യാത്രക്ക് ഞാൻ നിങ്ങൾക്കൊപ്പം വരണമെന്ന് ആലോചിക്കായിരുന്നു. ഇക്കാര്യത്തിൽ ആലോചിക്കാൻ എന്തിരിക്കുന്നു വെച്ചാ, അച്ഛനോട് ഇക്കാര്യം നേരത്തെ പറഞ്ഞതല്ലേ? ഈ യാത്രയിൽ നിന്ന് എന്നെ ഒഴിവാക്കി കൂടെ മോളെ? അത് നടക്കില്ല അച്ഛാ. ടൂറിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്തപ്പോ അച്ഛൻ ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ല. ഇപ്പൊ എന്താ ഇങ്ങനെ തോന്നാൻ കാരണം? ഞാൻ വന്നാൽ സുമിത്ര പിന്മാറാനാ സാധ്യത. ഈ യാത്രയിൽ ഞാനുണ്ടെങ്കിൽ സുമിത്ര വരില്ല മോളെ. അച്ഛാ, ഈ യാത്ര കൊണ്ട് എന്നേക്കാൾ സന്തോഷം ഉണ്ടാകേണ്ടത് സുമിത്രയ്ക്ക. ഞാൻ കാരണം അവൾ വരാതിരുന്നാൽ അത് നിങ്ങൾക്ക് നിരാശയാകും. ഞാനൊരാളായിട്ട് എന്തിനാ മറ്റുള്ളവരുടെ സന്തോഷം ഇല്ലാതാക്കുന്നത്? സുമിത്രയുടെ സന്തോഷവും സമാധാനവും എല്ലാം ഒരിക്കൽ ഞാൻ കാരണം ഇല്ലാതായതാ. വീണ്ടും ഞാൻ എന്തിനാ ചെയ്യുന്നത്? അച്ഛാ, അതൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നേ? അച്ഛൻ വരണം ഈ ടൂർ പ്രോഗ്രാമിൽ നിന്ന്. അച്ഛൻ പിന്മാറരുത് പ്ലീസ് അച്ഛാ. സോറി മോളെ, ഞാൻ വരുന്നില്ല. സുമിത്ര വരാൻ വേണ്ടി ഞാൻ വരാതിരിക്കാം. എന്നെ വരാൻ നിർബന്ധിച്ചിട്ട് സുമിത്രയ്ക്ക് സന്തോഷിക്കാനുള്ള അവസരം നിങ്ങൾ ഇല്ലാതാക്കരുത്. ഞാൻ വരുന്നില്ല, ഇതൊരു തീരുമാനോ, അതിന് മാറ്റം ഉണ്ടാവില്ല. അച്ഛാ മോളിച്ചല്ലേ. ഇതൊക്കെ ഇപ്പൊ പരിശോധിച്ചിട്ട് എന്ത് കാര്യം? യാത്ര പോകുന്നതിന് മുമ്പുള്ള ഒരു സാധാരണ ചെക്കപ്പ് മാത്രം അച്ഛമ്മ. എനിക്ക് നോർമൽ അല്ലേ മോളെ? അച്ഛന് ഈടെയായിട്ട് പ്രഷർ നോർമൽ ആണല്ലോ. ടാബ് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യണം. നാളെ ഒന്നുകൂടി ചെക്ക് ചെയ്യാം. അച്ഛമ്മയ്ക്ക് ചെറിയൊരു വേരിയേഷൻ ഉണ്ട്, അല്പം കൂടുതലാ. ഇവൾക്ക് പ്രഷർ കൂടും മോളെ. രണ്ട് ദിവസമായി ഇവളുടെ മനസ്സ് ശരിയല്ല. മനസ്സിന്റെ കുഴപ്പമാണ് പ്രഷർ കൂടാൻ കാരണമെങ്കിൽ എന്നേക്കാൾ പ്രഷർ കൂടേണ്ടത് മറ്റു പലർക്കുവാ. സുമിത്രയ്ക്കാ പ്രഷർ കൂടേണ്ടത്. അമ്മേ, ഒരാളിന്റെ ചിന്തയും പ്രവൃത്തിയും നല്ലതാണെങ്കിൽ മനസ്സിന് സന്തോഷം ഉണ്ടാവും. മനസ്സന്തോഷം ഉണ്ടെങ്കിൽ ഒരസുഖവും ആരെയും ബാധിക്കില്ല. സ്വന്തം പോരായ്മകൾ എന്താണെന്ന് സ്വയം ബോധ്യപ്പെട്ടതിനു ശേഷം മറ്റുള്ളവരുടെ കുഴപ്പങ്ങൾ കണ്ടുപിടിക്കാൻ നടക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ എന്തു പറഞ്ഞാലും എന്നെ വേദനിപ്പിക്കുന്ന മറുപടിയാ ഇവളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. അമ്മ പറയുന്ന പല കാര്യങ്ങളും മറ്റുള്ളവരുടെ ഹൃദയത്തിൽ എത്ര വലിയ മുറിവുകൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് അമ്മയ്ക്കറിയോ? അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടാണോ അമ്മ പലതും പറയുന്നത്? സരസ്വതി, ഇപ്പോഴുള്ള പ്രഷർ ഇനിയും കൂട്ടണ്ട കേട്ടോ. ഷോ, എന്റെ വിധി ഇങ്ങനെയായി പോയല്ലോ ദൈവമേ. എന്ത് പറ്റി സഞ്ജന, മൂഡ് ഓഫ് ആണല്ലോ. ഇന്ന് ഓഫീസിലെ ബോസിന്റെ വഴക്ക് കിട്ടിയോ? എന്താ മോളെ പ്രശ്നം? അച്ഛൻ വരുന്നില്ല. വാഗമണിലേക്ക് അച്ഛൻ വരുന്നില്ല എന്ന് പറയുന്നത്. അതെന്താ അങ്ങള് പെട്ടെന്ന് പിന്മാറിയത്? അവന്റെ ഭാര്യയെ ഈ യാത്രയിൽ നിന്ന് നിങ്ങൾ എല്ലാവരും കൂടി ഒഴിവാക്കിയിരിക്കുകയല്ലേ, പിന്നെ എങ്ങനെ മനസ്സന്തോഷത്തോടെ സിദ്ധു വരും? സിദ്ധുവിനെ ക്ഷണിച്ചപ്പോ വേദിയെ യാത്രയ്ക്ക് ക്ഷണിക്കേണ്ടതായിരുന്നു. ആ മര്യാദ വിളിക്കാൻ പോയവര് കാണിച്ചില്ലല്ലോ. എന്തിനാണ് ഈ യാത്രയ്ക്ക് വേദിയെ വിളിക്കുന്നത്? ഈ യാത്ര പോകുന്നത് നമ്മൾ കുടുംബാംഗങ്ങൾ മാത്രമാണല്ലോ. അതിനിടയില് വേദിയേക്ക് എന്ത് കാര്യം?
നമ്മുടെ മോന്റെ ഭാര്യയായ വേദിക ഈ കുടുംബാംഗമല്ലേ? അങ്ങനെയെങ്കിൽ സിദ്ധുവിന്റെ ഭാര്യയല്ലാത്ത ഇവളെങ്ങനെ കുടുംബാംഗമാവും? കുടുംബയാത്രക്ക് ഇവളെ എതിരാ കൊണ്ടുപോകുന്നേ? സുമിത്രയ്ക്ക് ടൂറ് പോകാമെങ്കിൽ വേദിയേക്ക് നമ്മളോടൊപ്പം വരാം. സുമിത്രയ്ക്കില്ലാത്ത ആയിത്തം വേദിയേക്കെതിരാ. ഞാൻ ഈ യാത്രയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഒഴിവായി തന്നേക്കാം. ഞാൻ കൂടെ ഇല്ലാത്ത ഒരു യാത്രയ്ക്ക് അമ്മ ആരെ വിളിച്ചോണ്ട് പോയാലും എനിക്ക് പരാതിയില്ല. അച്ഛമ്മ പറയുന്നത് കേട്ട് ആന്റി എന്തിനാ വരാതിരിക്കുന്നത്? ആരൊക്കെ പോണം പോണ്ടെന്ന് ഇവിടെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അനാവശ്യ വസ്തുക്കൾ യാത്രയിൽ ഉണ്ടാവുന്നത് എല്ലാവർക്കും ദോഷം ചെയ്യും. അതുകൊണ്ട് ആന്റി പിന്മാറരുത്, അതിന്റെ ആവശ്യമില്ല. മറ്റൊന്നും കൊണ്ടല്ല മോളെ, ഞാനൊരാള് കാരണം നിങ്ങളുടെ അച്ഛമ്മയുടെ സന്തോഷം ഇല്ലാതാവരുതല്ലോ എന്ന് കരുതി പറഞ്ഞത്.